നമസ്കാരം. ജെൻഡർ ന്യൂട്രൽ എന്ന ആശയം അത് ഒരിക്കലും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല. അത് മതവിരുദ്ധമാണ്. അതായത് മതവിരുദ്ധത കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന ആശയമാണ് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ഡോക്ടർ കെ എം മുനീറൊക്കെ ഇത്രയധികം തരം താഴുമെന്ന് നമ്മളൊരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ കർണാടകയിലെ ഹിജാബ് സമരമുണ്ടല്ലോ, അതിനേക്കാൾ വലിയ അപകടകരമായതും ഏറ്റവും തീവ്രമായതുമായ ഒരു സമരമാണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനോടുള്ള മുസ്ലിം മത സംഘടനകളുടെ എതിർപ്പ്. കോഴിക്കോട് ഇത് സംബന്ധിക്കുന്ന മുസ്ലിം സംഘടനകളുടെ യോഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അവർ സർക്കാരിനോട് കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, കേരളത്തിലെ സ്കൂളുകളിൽ, കലാലയങ്ങളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ അടിച്ചേൽപ്പിക്കരുത് എന്ന്. അത് മതവിരുദ്ധമാണ്, ഏത് മതമാണ് പാൻറ്റും ഷർട്ടും ഇടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നറിയില്ല. ഒരു പക്ഷേ അവരുടെ മതം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ നാട്ടിൽ വേറെയും മതങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെയും മതവിശ്വാസികളുണ്ട് എന്നവർ മനസ്സിലാക്കുന്നില്ല. ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടാണ് ഏറ്റവും അതിശയകരം. നമുക്കറിയാം, ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന പദമൊക്കെ കേരളത്തിൽ ചർച്ചയായത് തന്നെ ഒരു ഇടതുപക്ഷ പൊങ്ങച്ചത്തിൻ്റെ ഭാഗമായിട്ടാണ്. കോഴിക്കോട് ബാലുശ്ശേരി സ്കൂളിൽ അത്തരമൊരു പരിഷ്കാരം നടപ്പിലാക്കി. അത് അവിടുത്തെ അധ്യാപക രക്ഷകർത്തൃ സംഘടനകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ മനസ്സിലുദിച്ച ആശയമായിരുന്നു, നമ്മുടെ സ്കൂളിൽ യൂണിഫോം ഇങ്ങനെയാക്കിയാൽ എങ്ങനെയുണ്ടാവും എന്ന് അവർ ചിന്തിച്ചു. അവരത് നടപ്പിലാക്കി. പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരംഗമായത് നമ്മുടെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ്. അതായത്, ഇതാ കേരളത്തിൽ നവോത്ഥാനം വന്നു കഴിഞ്ഞു, സ്കൂളുകളിൽ ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമാണ്. നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ അത് ഏറ്റെടുത്തത് കണ്ടാൽ, നമ്മുടെ മാധ്യമ റിപ്പോർട്ടറുകളെയൊക്കെ ഇങ്ങനെ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകയിലേക്കൊക്കെ അയച്ചിട്ട്, ഇതാ കണ്ടോ ഇവിടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒന്നും ഇതുവരെയും വന്നിട്ടില്ല, ഈ കേരളത്തിൽ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇതാ നവോത്ഥാനം വന്നു കഴിഞ്ഞു, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നു കഴിഞ്ഞു എന്ന വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും പി ആർ വർക്കും നടത്തിയത് ഈ ബാലുശ്ശേരി സ്കൂളിൻ്റെ പേരിൽ പിണറായി വിജയനും കൂട്ടരുമാണ്. പക്ഷേ എന്തുകൊണ്ട് സഖാക്കളുടെ ഇഷ്ട പദ്ധതിയായ നമുക്കത് അനുവദിച്ചു കൊടുക്കാം, ശരിയാണ്, നിങ്ങളാണ് നവോത്ഥാനം കൊണ്ടുവന്നത്, പിന്നെ ആ നവോത്ഥാനം എന്തുകൊണ്ടാണ് ബാലുശ്ശേരി സ്കൂളിൽ മാത്രം നിർത്തിയത്? കേരളത്തിലെ സ്കൂളുകളിലേക്ക് എന്തുകൊണ്ട് ഇത് പടർന്നു പന്തലിച്ചില്ല? അതിനൊരു കാരണമുണ്ട്. ബാലുശ്ശേരി സ്കൂളിൽ ഇതിൻ്റെ ഉദ്ഘാടനം നടന്ന സമയത്ത് സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ ചിലർ പ്രതിഷേധിച്ചിരുന്നു. ഇത്തരം പെൺകുട്ടികൾ പാൻറ്റിടുന്നതിനെതിരെ ചിലർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ആ പ്രതിഷേധം സർക്കാരിൻ്റെ ഹൃദയത്തിൽ തറച്ചു എന്ന് തന്നെ പറയണം. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടേയില്ല. പിന്നീട് ഒരു സ്കൂളിലും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വന്നില്ല. കാരണം എന്താണ്? ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളുടെ എതിർപ്പ്. മുസ്ലിം തീവ്രവാദികളില്ല എങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷവുമില്ല എന്ന് നമുക്കറിയാം. കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി ഭരണം നേടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെ നമ്മുടെ മുസ്ലിം തീവ്രവാദ സംഘടനകളാണ്. മുസ്ലിം ലീഗിനെ പോലും പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചതുകൊണ്ടാണ് ഇവിടെ ഇന്ന് പിണറായി വിജയൻ സർക്കാർ ഭരണ തുടർച്ച നേടി രണ്ടാമതും അധികാരത്തിലെത്തിയത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം മത തീവ്രവാദികളുടെ എതിർപ്പിനെ മറികടക്കാനുള്ള നട്ടല് കേരളത്തിലെ ഇരട്ടച്ചെങ്കൻ്റെ ഭരണകൂടത്തിനില്ല. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ എന്ന നവോത്ഥാനം ഈ പറയുന്ന ബാലുശ്ശേരി സ്കൂളിൽ മാത്രം ഒതുങ്ങി. അതൊരു ഭാഗത്ത്. പക്ഷേ ഈ കെ എം മുനീറാണ് ഇതിൻ്റെ ചർച്ചയ്ക്ക് വീണ്ടും തുടക്കം കുറിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ പാൻ്റ് ഇടുന്നതിനു പകരം മുഖ്യമന്ത്രി പാവാട ഇട്ടോട്ടെ എന്നാണ് പറഞ്ഞത്. എന്ത് വരട്ടുവാദം അല്ലെങ്കിൽ എന്ത് ന്യായീകരണമാണ് ഇത് എന്നറിയില്ല. പാൻറ്റും ഷർട്ടും എന്ന് പറയുന്നത് ലോകമെമ്പാടും പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മാന്യമായ വസ്ത്രധാരണ രീതിയാണ്. അതിനൊരു ഔദ്യോഗികമായ പരിവേഷമുണ്ട്. വിദ്യാലയങ്ങളിലും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലും, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കോർപ്പറേറ്റ് ക്യാമ്പസുകളിലുമെല്ലാം അതൊരു മാന്യമായ വേഷമാണ്. പരമ്പരാഗതമായ വസ്ത്രരീതികൾ എല്ലാ രാജ്യത്തും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമുണ്ട്. അവർ പരമ്പരാഗത വസ്ത്രം അണിയുന്നത് അതാത് ഉത്സവ സന്ദർഭങ്ങളിലോ അങ്ങനെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അവർ പരമ്പരാഗത വസ്ത്രം ധരിക്കാറുണ്ട്. പക്ഷേ പൊതുവെ ഒരു പൊതു ഇടത്തിൽ, ഒരു തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാലയങ്ങളിലൊക്കെ പരമ്പരാഗതമായ വസ്ത്രങ്ങളെല്ലാം ഇപ്പോൾ ഉപേക്ഷിച്ച് മതപരമായ വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു പൊതുവായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് മാന്യതയുടെ ഭാഗമാണ്. കുറേ കാലമായി ലോകത്ത് നിലവിലുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് പാടില്ല, ആ രീതി ശീലിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ. അതാണ് ഈ സ്കൂളുകളിൽ യൂണിഫോമിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് ഇത്തരം പാൻറ്റും ഷർട്ടും എന്ന യൂണിഫോം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ആക്കിയാൽ, അത് ബാലുശ്ശേരി സ്കൂളിൽ മാത്രമാണ് ആദ്യം വന്നത് എന്നൊരു അഭിപ്രായമൊന്നും നമുക്കില്ല. നമുക്ക് അതിനു മുന്നേയും സ്കൂളുകളിലും കലാലയങ്ങളിലുമെല്ലാം അത്തരം യൂണിഫോമുകൾ വന്നിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ വിവാദത്തിലായിട്ടുമില്ല. പക്ഷേ ഇവിടുത്തെ മുസ്ലിം മത തീവ്രവാദികൾ ഹിജാബും പർദയുമൊക്കെ ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റുള്ളവരും ഇടണമെന്ന മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളവർ അവരാണ് ഇത്തരം നീക്കങ്ങളെ എതിർക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്ന എതിർവാദം എന്താണ്? പ്രതിരോധത്തിൻ്റെ എതിർവാദം എന്താണ്? പെൺകുട്ടികൾക്ക് പാൻ്റ് ഇടുക എന്നത് നവോത്ഥാനമാണ് എങ്കിൽ ആൺകുട്ടികൾ പാവാട ഇട്ടോട്ടെ എന്നാണ് പറയുന്നത്. ഇതല്ല ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുണ്ട്. അതിനെ ക്രോസ് ഡ്രസ്സിംഗ് എന്നാണ് പറയുക. അത് സംഗതി വേറെയാണ്. മുനീറൊക്കെ പറയുന്നത് ക്രോസ് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മളതൊന്നുമല്ല ഈ വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും എല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ പോകുന്നത് തൊഴിലിടങ്ങളിലേക്കാണ്, ആധുനിക കോർപ്പറേറ്റ് ക്യാമ്പസുകളിലേക്കാണ്. അവിടെ പർദ്ദയും ഹിജാബും ഒന്നും ഒരു പരിഷ്കൃത വേഷമല്ല എന്ന് ഈ മുസ്ലിം മത തീവ്രവാദ പുരോഗമനവാദികൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ വളരെ അപരിഷ്കൃതമായ വേഷവിധാനങ്ങളാണ്. പരമ്പരാഗതമായ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കാം. എന്തായാലും അമ്പലത്തിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവരൊക്കെ പരമ്പരാഗത വസ്ത്രം ധരിച്ചു പോകാറുണ്ട്. പക്ഷേ ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് മറ്റിടങ്ങളിലേക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചാൽ, മുസ്ലിങ്ങൾ മാത്രമല്ല ഈ മറ്റെല്ലാവരും പർദ്ദ ധരിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ ഈ കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമൊന്നുമായിട്ടില്ല. IS-നേക്കാൾ തീവ്രവാദം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഇവരൊക്കെ എന്ന് ഈ KM മുനീറും അതുപോലെ തന്നെ നമ്മുടെ കാന്തപുരവും എല്ലാം വന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇവരെയൊക്കെ ഈ 16-ാം നൂറ്റാണ്ടിൽ വണ്ടി കിട്ടാത്ത ഇവരെ പോലുള്ളവരെയൊക്കെ എന്ത് ചെയ്യണമെന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ സർക്കാരിന് അതിനുള്ള തൻ്റെ ഇടമില്ല. എവിടെ പോയി SFI എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എവിടെ പോയി DYFI എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പക്ഷേ ഇവരൊക്കെ വരുമായിരുന്നു. ഇവരൊക്കെ ഇവിടെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന ജെൻഡർ ന്യൂട്രൽ എന്ന ആശയത്തിനെതിരെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ, ശശികല ടീച്ചർ ഒരു പ്രസ്താവന കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ജെൻഡർ ന്യൂട്രലിനെതിരെ ഒരു പ്രസ്താവന കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, ഇനി ഈ സംഘപരിവാർ സംഘടനകളൊക്കെ പോട്ടെ, വേറെ സംഘപരിവാറിന് പുറത്തുള്ള ഈ കോൺഗ്രസിൻ്റെ പണ്ടത്തെ B ടീമുകളുണ്ടല്ലോ, ഹനുമാൻ സേന, രാവണസേന, രാമസേന എന്നൊക്കെ പറഞ്ഞ്, ശ്രീരാമസേന എന്നൊക്കെ പറഞ്ഞ്, ഇവരാരെങ്കിലും ഒരു പ്രസ്താവന കൊടുത്തു നോക്കട്ടെ. ഇവിടെ പാൻറ് ഫെസ്റ്റിവൽ തന്നെ DYFIയും SFIയും നടത്തുമായിരുന്നു. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ മതതീവ്രവാദികൾ ഈ ജെൻഡർ ന്യൂട്രലിനെതിരെ പ്രതികരിക്കുമ്പോൾ എവിടെ പോയി നമ്മുടെ ഇടത് ലിബറൽ ഫെമിനിസ്റ്റുകൾ എന്ന് നമ്മൾ ഓർക്കണം. ഈ പറയുന്നത് പോലെ മറ്റാരെങ്കിലുമാണ് ഇതിനെ എതിർത്തിരുന്നുവെങ്കിൽ, ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നാണ് ആരെങ്കിലും ഇതിനെ എതിർത്തിരുന്നുവെങ്കിൽ, ഈ പറയുന്ന DYFIയും SFIയും എല്ലാം ഇങ്ങനെ പാൻറ് ഫെസ്റ്റിവലുകൾ നടത്തുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇടത് ലിബറൽ ഫെമിനിസ്റ്റുകളെക്കുറിച്ച് പറയേണ്ട, പാൻറ് ഊരി കയ്യിൽ പിടിച്ചു വേണമെങ്കിലും അവർ വലിയ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചേനെ. പക്ഷേ കേരളം വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഹിജാബിന് വേണ്ടി ധരിച്ച് സമരം നടത്തിയത് മുസ്ലിം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് ധരിക്കണം എന്ന അവകാശത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെതിരെയുള്ള സമരം അല്ലെങ്കിൽ പ്രതിഷേധം അത് ഈ മുസ്ലിം പെൺകുട്ടികളെ മാത്രമല്ല ബാധിക്കുന്നത്, മറ്റു മതവിഭാഗക്കാരും മറ്റനേകം മതങ്ങളും അല്ലെങ്കിൽ വിശ്വാസികളുമെല്ലാം ഈ സ്കൂളിൽ പോകുന്നവരാണ്. ബഹുസ്വരതയെ മാനിക്കാതെ ഇസ്ലാമിക നിയമം കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് പരസ്യമായി പറയാൻ ഇസ്ലാമിക സംഘടനകൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരിക്കുന്നു. സർക്കാരിനാകട്ടെ ഇതിനെ പ്രതിരോധിക്കാനുള്ള നട്ടെല്ലുമില്ല. അതാണ് കേരളത്തിൻ്റെ മതേതര കാലാവസ്ഥ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.